പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2023 ഡിസംബർ മാസം 18 തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ ഈ മാസത്തിന്റെ മറ്റൊരു വർക്കിംഗ് വീക്കിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് നമ്മളോട് കൃപ കാണിച്ചിരിക്കുന്നു. ഈ ആഴ്ചവട്ട കാലം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ വിശ്വസ്തതയോടും കൃത്യനിഷ്ഠയോടും കൂടെ ചെയ്യുവാൻ, നമ്മുടെ യാത്രകൾ സഫലമായി തീരുവാൻ, പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിന്മേലും ദൈവം മറുപടി അയക്കുവാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5:7. സെയിന്റ് ജോൺ ചാപ്റ്റർ 5:7 നാം ഇപ്രകാരം വായിക്കുന്നു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ക്രൈസ്തവ ലോകത്ത് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് വാഗ്ദത്ത വചനമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ധാരാളം രോഗികളെ സൗഖ്യമാക്കി, ധാരാളം അത്ഭുത പ്രവൃത്തികൾ യേശു ചെയ്തു. ഇതാ യെരുശലേമിൽ ആട്ടുവാതുക്കൽ ബെഥസ്ത എന്ന കുളക്കരയിൽ കിടന്ന ഒരു രോഗിയുമായി യേശു സംവദിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് പ്രസ്തുത ഭാഗം. ബെഥസ്ത കുളത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ദൈവത്തിന്റെ സമയം, അതായത് അതത് സമയം എത്തുമ്പോൾ ദൂതൻ കുളത്തിലിറങ്ങി കുളം കലക്കും. കുളം കലങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഇറങ്ങുന്ന ആൾ ഏത് രോഗബാധിതനാണെങ്കിലും വിടുതൽ പ്രാപിക്കും. ഇത് അറിയാവുന്നത് കൊണ്ട് അനേക രോഗികൾ, പല വിധങ്ങളിലുള്ളവർ ആദ്യ വാക്യങ്ങളിൽ അതിന്റെ ഒരു ഘടന തന്നെ കൊടുത്തിരിക്കുന്നു. കുളക്കരയിൽ ദൂതൻ കുളം കലക്കുന്നതും കാത്ത് കിടക്കുകയാണ്. എന്നാൽ യേശു അതുവഴി വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. 38 സംവത്സരമായി രോഗബാധിതനായി ഒരുവൻ അവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ കിടപ്പും അവസ്ഥയും മനസ്സിലാക്കി യേശു 6 ചോദിക്കുന്നു, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? പ്രിയ ദൈവമക്കളെ, കർത്താവ് ഈ പ്രഭാതത്തിൽ എന്നോടും നിങ്ങളോടും ഈ ചോദ്യം ചോദിക്കുകയാണ്. ഓർക്കണം, നമ്മുടെ നന്മ പ്രവൃത്തി കൊണ്ടും നീതിപ്രവൃത്തി കൊണ്ടും പുണ്യപ്രവൃത്തി കൊണ്ടും വിശുദ്ധ ജീവിതം കൊണ്ടും ആത്മീയമായിട്ടുള്ള മുന്നേറ്റം കൊണ്ടും ഒന്നുമല്ല. കർത്താവ് നമ്മുടെ അവസ്ഥ അറിഞ്ഞ്, സ്ഥിതി അറിഞ്ഞ് നമ്മെ സഹായിക്കുവാൻ, നമ്മെ കരുതുവാൻ, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടുതൽ തരുവാൻ കർത്താവ് അറിഞ്ഞ് ചോദിക്കുകയാണ്. നിർഭാഗ്യവശാൽ പലപ്പോഴും നാം പലതിലും പുകഴുവാറുണ്ട്. എന്റെ കുടുംബം, എന്റെ ആത്മീയ ജീവിതം, വചനത്തിലുള്ള എന്റെ പ്രാഗൽഭ്യം എന്നിത്യാദി എന്റേതായിട്ടുള്ള ഗുണഗണങ്ങൾ കൊണ്ടാണ് ഇന്ന് ഞാൻ സിദ്ധിച്ചിരിക്കുന്ന പലതും, ഞാൻ പ്രാപിച്ചിരിക്കുന്ന, ലഭിച്ചിരിക്കുന്ന പലതും എനിക്കുണ്ടായിരിക്കുന്നത് ഇതുകൊണ്ടാണ് എന്ന്. എന്നാൽ അല്ല, ഇവിടെ വളരെ വ്യക്തമായി ഈ ചിത്രം നമുക്ക് വെളിവാക്കുന്നു. ആ മനുഷ്യന്റെ അവസ്ഥയും രോഗത്തിന്റെ സ്ഥിതിയും 38 സംവത്സരമായി ആ കുളക്കരയിലെ കിടപ്പും ഒക്കെ മനസ്സിലാക്കി യേശുവിന്റെ ചോദ്യം. നാം
ഇന്ന് വായിച്ചു കേട്ട വാഗ്ദത്ത വചനത്തിലേക്ക് വരികയാണ്. ഈ യേശുവിന്റെ ചോദ്യത്തിന്റെ മറുപടിയാണ് രോഗി അവനോട്. 38 സംവത്സരമായി കുളക്കരയിൽ കിടക്കുന്ന രോഗി യേശുവിനോട് പറയുന്നു, എന്നെ കുളത്തിൽ ഇറക്കുവാൻ ആരുമില്ല. 2, ഞാൻ തനിയെ ഇറങ്ങുവാൻ ചെല്ലുമ്പോൾ എനിക്ക് മുൻപനായി മറ്റൊരാൾ ഇറങ്ങുന്നു. കർത്താവ് ചോദിച്ച ചോദ്യം, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? പക്ഷേ രോഗി പറഞ്ഞ മറുപടി 2 കുറ്റപത്രങ്ങളാണ് സമർപ്പിച്ചത്. 1, എന്നെ ഇവിടെ എന്റെ കുടുംബക്കാർ കൊണ്ടിട്ടു, പിന്നീട് അവർ തിരിഞ്ഞു നോക്കുന്നില്ല. എന്നെ ഇറക്കുവാനായി എന്റെ കുടുംബത്തിൽപ്പെട്ടവരോ കൂട്ടായ്മയിൽപ്പെട്ടവരോ കൂട്ടുകാരോ രക്തബന്ധങ്ങളോ ആരും എനിക്കില്ല. 2, എനിക്ക് മുൻപനായി മറ്റൊരാൾ ഇറങ്ങുന്നു. ഞാൻ ഇറങ്ങാനായിട്ട് ആഗ്രഹിച്ചൊക്കെ വരുമ്പോൾ മറ്റൊരാൾ എനിക്ക് മുൻപേ സൗഖ്യത്തിനായി കുളത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ 1, തന്റെ കുടുംബക്കാരെയും കൂട്ടക്കാരെയും കുറ്റം പറഞ്ഞു. 2, തുല്യ രോഗാവസ്ഥയിൽ ചുറ്റുപാടും കിടക്കുന്നവരെയും കുറ്റം പറഞ്ഞു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു നേർചിത്രമല്ലേ? നമ്മൾ നമ്മോട് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി അല്ല കർത്താവിനും മനുഷ്യർക്കും ആർക്കും കൊടുക്കുന്നത്, മറിച്ച് നമ്മുടേതായ നിഗമനങ്ങൾ, നമ്മുടേതായ കുറ്റപ്പെടുത്തലുകൾ, നമ്മുടേതായ കണ്ടെത്തലുകൾ, ഇതാണ് പലപ്പോഴും കർത്താവിന്റെ ചോദ്യത്തിന് നമ്മുടെ മറുപടി. ഈ പ്രഭാതത്തിൽ ഈ ദൈവജനം കേൾക്കുന്നവരാരെങ്കിലും കർത്താവിന്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി കൊടുക്കാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി, കുടുംബക്കാരെയും കൂട്ടക്കാരെയും കൂട്ടത്തിൽപ്പെട്ടവരെയും കൂടെ തുല്യ രോഗാവസ്ഥയിൽ വേദനയിൽ ആയിരിക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിച്ചിട്ട് കർത്താവിനോട് ഉള്ളു തുറന്ന് പറയണം, കർത്താവേ എനിക്ക് മനസ്സുണ്ട്, എന്റെ ഈ രോഗം മാറണം, എന്റെ ഈ അവസ്ഥ മാറണം, എന്റെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് അവിടുന്ന് ഭേദം വരുത്തണം. 38 സംവത്സരമായി രോഗാവസ്ഥയിൽ കിടന്നിട്ടും ആ രോഗിയുടെ നാവ് കുറ്റം പറയുവാനാണ് ആദ്യമേ ഉദ്യമിച്ചത്. ഓർക്കുക, യേശുക്രിസ്തുവിന്റെ മൊത്തം പ്രായത്തേക്കാൾ ഏകദേശം 5 വർഷം കൂടെ കൂടുതലാണ് ഈ രോഗാവസ്ഥയ്ക്ക് തന്നെ. എന്നിട്ടും കുറ്റപ്പെടുത്തുക എന്നുള്ളത് രക്തത്തിൽ അലിഞ്ഞിരിക്കുകയാണ്. ഇന്ന് പലരുടെയും അനുഗ്രഹത്തിന്റെ തടസ്സം ഇവിടെയാണ്. എന്നാൽ ഈ മനുഷ്യന് സൗഖ്യം കിട്ടിയത് നാം 4-5 വാക്യങ്ങളിൽ ആമുഖമായി നാം കേട്ടതുപോലെ കർത്താവ് ഈ മനുഷ്യനെ മനസ്സിലാക്കി അറിഞ്ഞു, സ്ഥിതിഗതികൾ ഉൾക്കൊണ്ടത് കൊണ്ട്, ഈ മനുഷ്യന്റെ മറുപടി കേട്ടത് കൊണ്ടോ മറ്റൊന്നും കൊണ്ടല്ല, കർത്താവിന് വിടുതൽ കൊടുക്കുവാൻ മനസ്സായത് കൊണ്ട് കിടക്ക എടുത്ത് നടക്കാന്ന് പറഞ്ഞു, വിടുതൽ കിട്ടി. ഓർക്കണം, ഇന്ന് 2023 December 18 തിങ്കളാഴ്ച ഞാനും നിങ്ങളും അനുഭവിക്കുന്ന നന്മകളും ആരോഗ്യവും അനുഗ്രഹവും സമ്പത്തും കുഞ്ഞുങ്ങളും കുടുംബവും ഒക്കെ എന്തെല്ലാമുണ്ടോ അത് മുഴുവനും നമ്മുടെ ആത്മീയ ശുശ്രൂഷ കൊണ്ടോ നമ്മുടെ നേരുകൊണ്ടോ നമ്മുടെ നന്മ കൊണ്ടോ അല്ല. നമ്മൾ വാ തുറന്നാൽ കുറ്റം പറയുന്നു, കുറ്റപ്പെടുത്തുന്നു, മറ്റുള്ളവരെ പലവിധ ശാപവാക്കുകൾ ഉപയോഗിക്കുന്നു, അനേകരെ കുറിച്ച് ഗോസിപ്പ് പറയുന്നു, നമ്മൾ അറിഞ്ഞിട്ടും കേട്ടിട്ടും ഒരിക്കൽ പോലും കണ്ടിട്ടുമില്ലാത്ത ആളുകളെ കുറിച്ച് അനാവശ്യം പങ്കുവെക്കുന്നു. ഇവയൊക്കെ കർത്താവ് അറിഞ്ഞിട്ടും നമ്മെ അനുഗ്രഹിച്ചതാണ്, നമ്മോട് മനസ്സലിഞ്ഞതാണ്. ഇന്ന് നാം അനുഭവിക്കുന്ന സകല നന്മകളുമെന്ന് ഒരിക്കലും മറക്കരുത്. ആകയാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ജീവിതത്തിൽ എവിടെയെങ്കിലും ഈ നിലകളിലുള്ള ചില സ്വഭാവ വൈകൃതങ്ങൾ അറിഞ്ഞോ അറിയാതെയോ
നാവിലോ രക്തത്തിലോ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അതിനെ ജയിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. എന്നോട് കർത്താവ്, മകനെ മകളെ, ഈ ദിവസം രാവിലെ നീ കടന്നു പോകുന്ന ചില വർഷങ്ങളായി മാസങ്ങളായി അല്ല, ഈ 2023 ജനുവരി മുതൽ നീ കാതോർത്തിരിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടി നീ ആഗ്രഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ, അപ്പാ യെസ് ഞാൻ ആഗ്രഹിക്കുന്നു, അവിടുന്ന് ഇടപെടണമേ, പ്രവർത്തിക്കണമേ എന്ന് ഉള്ളുതുറന്ന് പറയുവാൻ നമുക്ക് ഇടയാവട്ടെ. അല്ലാതെ ഞാൻ പോകുന്നതിന്റെ സഭയുടെ കുഴപ്പം, അച്ഛന്റെ കുഴപ്പം, പാസ്റ്ററിന്റെ കുഴപ്പം, എന്റെ കൂട്ടായ്മക്കാരുടെ കുഴപ്പം, അല്ലെങ്കിൽ എന്നെ വിളിച്ചുകൊണ്ട് പോയവരുടെ കുഴപ്പം, ഇങ്ങനെ കുറ്റപ്പെടുത്താതെ ഉള്ളു തുറന്ന് കർത്താവേ എനിക്ക് മനസ്സുണ്ട്, അവിടുന്ന് ഇടപെടണം, അവിടുന്ന് പ്രവർത്തിക്കണം. അതെ, ഇന്ന് ഞാൻ എന്റെ മകന്റെ വിഷയത്തിന്, മകളുടെ വിഷയത്തിന്, കുടുംബ വിഷയത്തിന്, ആരോഗ്യ വിഷയത്തിന്, സാമ്പത്തിക ആവശ്യത്തിന്, ആത്മീയ ജീവിതത്തിന്റെ ഉന്നമനത്തിന്, എന്റെ ബിസിനസ് കാര്യങ്ങൾക്ക്, എന്റെ വിസയുടെ വിഷയത്തിന് ഞാൻ ചില നാളുകളായി ആരോടും പറയാതെ ഉള്ളത്തിൽ വെച്ച് തമ്പുരാനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ന വിഷയത്തിന് അവിടുന്ന് മറുപടി അയക്കണമേ, അത് നീ അവിടുന്ന് നടത്തി തരണമേ എന്ന് ഉള്ളു തുറന്ന് പറയുവാൻ ഇന്നത്തെ പകൽ ഈ വാഗ്ദത്ത വചനം നമ്മെ ആഹ്വാനം ചെയ്യുകയാ. ജീവജലത്തിന്റെ പ്രേക്ഷകരായിരിക്കുന്ന എന്റെ സഹോദരി സഹോദരങ്ങളെ, എൻ പേർപ്പെട്ട ഏവരുമേ, കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മളോട് ചോദിക്കുന്നു, പ്രിയ മാതാവേ, പിതാവേ, മകനെ, മകളെ, പ്രിയ പൈതലെ, നിന്റെ ഇന്ന വിഷയത്തിന് വിടുതൽ പ്രാപിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? നിനക്കുള്ള വിടുതലുമായി, നിനക്കുള്ള സൗഖ്യവുമായി, നിനക്കുള്ള അനുഗ്രഹവുമായി, അതിന്മേലുള്ള നീക്കുപോക്കുമായി ഞാനിതാ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്റെ അടുക്കൽ എത്തിയിട്ടുണ്ട്. ഇന്ന് പകൽ നമുക്കൊന്നിച്ച് ചേർന്ന് കർത്താവിനോട് പറയാം, ബാക്കിയൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഇത്രയും കാലം കുടുംബക്കാരെയും കൂട്ടക്കാരെയും കൂട്ടായ്മക്കാരെയും കൂടെ നടന്നവരെയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെയും കൂടെ പ്രാർത്ഥിച്ചവരെയും ഒക്കെ കുറ്റപ്പെടുത്തി ശാപവാക്കുകൾ പറഞ്ഞു, അവരാണ് എന്റെ വിടുതലിന്റെ തടസ്സം, ഇന്ന ആളുകളാണ് എന്റെ അനുഗ്രഹം തടഞ്ഞു വച്ചിരിക്കുന്നത്. ഒരിക്കലുമല്ല. വിശുദ്ധ വേദപുസ്തകം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു, എന്റെ അനുഗ്രഹം, എന്റെ നന്മ, എന്റെ വിടുതൽ തടയുന്നത് ഞാൻ ഒരുത്തൻ മാത്രമാണ്. അതെന്നൊരു വ്യക്തി തിരിച്ചറിയുന്നോ അന്നാണ് ആ വ്യക്തി യേശുവിനെ ശരിക്കും തിരിച്ചറിയുന്നത്. അല്ലാത്തടത്തോളം കാലം ആത്മീയ അന്ധതയിൽ തപ്പിത്തടയുകയാണ്. അതൊരു വ്യത്യാസം ഇന്ന് പകൽ ഉണ്ടാവട്ടെ. കർത്താവ് ഓരോരുത്തരുടെയും അരികെ നിൽക്കുന്നു. ഈ പുത്തൻ വർക്കിംഗ് വീക്കിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചു. ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. കർത്താവ് ഈ പ്രഭാതത്തിൽ എന്റെ പ്രിയ സഹോദരി സഹോദര താങ്കളോട് ചോദിക്കുക, മകനെ മകളെ, നിന്റെ ഈ വിഷയത്തിന് വ്യത്യാസം തരുവാൻ ഞാൻ തയ്യാറാണ്, നിനക്ക് മനസ്സുണ്ടോ? അങ്ങനെയെങ്കിൽ പരിപൂർണ മനസ്സോടെ, തുറന്ന ഹൃദയത്തോടെ തമ്പുരാന്റെ അടുക്കിലേക്ക് അടുത്തു വരാം. ബാക്കിയുള്ളതെല്ലാം മാറ്റിവെച്ച് കർത്താവിനോട് പറയാം, കർത്താവേ അവിടുന്ന് ഇടപെടണം, അവിടുന്ന് പ്രവർത്തിക്കണം, ഞാൻ അങ്ങയുടെ മകനാണ് മകളാണ്, എനിക്ക് പൂർണ്ണ മനസ്സുണ്ട്. അങ്ങനെ തുറന്നു പറയുവാൻ ആഗ്രഹിക്കുന്നവർ തുടർന്നുള്ള പ്രാർത്ഥനയിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഈ ദൈവവചനം നിങ്ങൾ എപ്പോൾ കേൾക്കുന്നുവെന്ന് ഞാൻ അറിയുന്നില്ല. താങ്കൾ എപ്പോൾ കേട്ടാലും ആ സമയത്ത് താങ്കളുടെ ഹൃദയം ദൈവസന്നിധിയിൽ തുറക്കുക, തുറന്നു പറയുക, കർത്താവ് അതിന്മേൽ വലിയ വിടുതൽ അയക്കട്ടെ. 38 സമ്മത്സരം ഒരേ കിടപ്പ് കിടന്ന വ്യക്തി ഒരു വാക്കിൽ തന്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്കുവാൻ ഇടയാക്കിയ കർത്താവ് അത്ഭുത വിടുതലുമായി നമ്മുടെ അടുക്കൽ എത്തിയിരിക്കുന്നു. ഒട്ടും മടിച്ചു നിൽക്കാതെ, പിന്മാറി നിൽക്കാതെ മുൻപോട്ട് വന്ന് തുറന്നു പറയാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പുത്തൻ വർക്കിംഗ് വീക്കിൽ, ഈ പുത്തൻ ദിനത്തിൽ
ഞങ്ങൾക്ക് നൽകിയ വാഗ്ദത്ത വചനത്തിനായി സ്തോത്രം. 2000 വർഷങ്ങൾക്കപ്പുറം ബെഥസ്ത കുളക്കരയിൽ നിന്നുകൊണ്ട് 38 സംവത്സരം രോഗിയായി കിടന്ന മനുഷ്യനോട് ചോദിച്ച ചോദ്യം ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഹൃദയഭിത്തികളെ ഭേദിക്കുമാറ് അവിടെ നിന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാ അടിയങ്ങൾ ഒന്നിച്ച് ഈ ദൈവജനം കേൾക്കുന്ന ഓരോ വ്യക്തികളും കുടുംബങ്ങളും തുറന്ന് തമ്പുരാനോട് പറയുന്നു, അപ്പാ ഞങ്ങൾക്ക് മനസ്സുണ്ട്, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അവിടുന്ന് ഞങ്ങളുടെ വിഷയത്തിന്മേൽ ഇടപെടണമേ, അവിടുന്ന് സ്പർശിക്കണമേ, അവിടുന്ന് കൽപ്പിക്കണമേ, ഞങ്ങളുടെ വിഷയത്തിന്റെ വിടുതലിന് തടസ്സമായിട്ടുള്ള അവസ്ഥകളെ അവിടുന്ന് ശാസിച്ച് അകറ്റി എന്നേക്കുമായിട്ടുള്ള വിടുതൽ നൽകണമേ. പ്രാർത്ഥിക്കുന്നതിന്റെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനകളെ തമ്പുരാൻ സ്വീകരിക്കണമേ. 38 സംവത്സരം രോഗാവസ്ഥയിൽ കിടന്നവൻ ക്ഷണത്തിൽ തന്റെ കിടക്ക എടുത്ത് നടന്നതുപോലെ ഇന്ന് മകൾ കർത്താവ് ഇടപെട്ട് ഞങ്ങൾ വേദനിക്കുന്ന, ഭാരപ്പെടുന്ന, വിഷമിക്കുന്ന ഞങ്ങളുടെ ഏത് വിഷയത്തെയും ഇന്ന് പകൽ എടുത്തു മാറ്റി ഒരു പരിപൂർണ വിടുതലയച്ച് സ്തോത്രമുള്ളവരായി സ്തുതിയുള്ളവരായി മറ്റുള്ളവരിലേക്ക് ഈ വലിയ വിടുതലിന്റെ വക്താവായി കർത്താവിനെ പകർത്തു കൊടുക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. വചനം കേട്ടതിന്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ ദിനം കർത്താവ് നമ്മളോട് ചോദിക്കുമ്പോൾ മറ്റൊന്നും മറുപടി പറയാതെ, മറുത്തു പറയാതെ, കുറ്റം പറയാതെ, തുറന്ന ഹൃദയത്തോടെ കർത്താവിനോട് പറയുക, കർത്താവേ എനിക്ക് മനസ്സുണ്ട്, അവിടുന്ന് ഇടപെടണം, സ്പർശിക്കണം. അതെ, ഈ ജീവജലം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ചെറുതും വലുതുമായ പ്രാർത്ഥനാ വിഷയങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും കർത്താവ് തൊടുവാൻ, വിടുതലയക്കുവാൻ ആഗ്രഹിക്കുന്നു, മനസ്സുണ്ട്. നിങ്ങളെ തൊടട്ടെ, നിങ്ങളുടെ മേൽ വിടുതലയക്കട്ടെ. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായി തീരട്ടെ. അത് പ്രാപിക്കുവാൻ നമുക്കും പ്രാർത്ഥനയോടെ അടുത്തു വരാം. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.